റിക്കാർഡോ ആൽബർട്ടോ സിൽവേറ ഡേ കാർവാലോ 1978 മെയ് 18 പോർച്ചുഗലിലെ അമരൻഡയിൽ ജനനം. പോർച്ചുഗലിൻ്റെയും ചെൽസിയുടെയും എക്കാലത്തെയും മികച്ച സെൻറ്റർ ബാക്കുകളിൽ ഒരാളായി റിക്കാർഡോ ഇന്നും വാഴ്ത്തപ്പെടുന്നു. 1997 എഫ് സി പോർട്ടോയിലൂടെ സീനിയർ ഫുട്ബോൾ ആരംഭം. തുടർന്ന് 2004 വരെ പോർട്ടോയിൽ കളിച്ച താരം പോർട്ടോയ്ക്കൊപ്പം ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗും ഒരു യൂറോ കപ്പും 3 പ്രീമിയർ ലീഗ് കിരീടവും റിക്കാർഡ് നേടി. 2004 യുവേഫ ഡിഫൻഡർ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടു റിക്കാർഡോ. പോർട്ടോയിലെ മിന്നും പ്രകടനം കണ്ട് റിക്കാർഡോയെ 2004 30 മില്യൺ ചെൽസിയിലെത്തിച്ചു. ചെൽസിയിലെത്തിയതോടെ റിക്കാർഡോ കാർവേലോ ഡിഫൻഡറിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ തന്നെ ഒരു സീസണിൽ ഏറ്റവും കുറവ് ഗോൾ കൺസീഡ് ചെയ്യുന്ന ടീം എന്ന റെക്കോർഡ് 2004-05 സീസണിൽ ചെൽസി ഉണ്ടാക്കിയപ്പോൾ റിക്കാർഡോ കാർവേലയുടെ പങ്ക് ചെറുതായിരുന്നില്ല. 2004 മുതൽ 2010 വരെ ചെൽസിക്കായി കളിച്ച റിക്കാർഡോ ഒരുപിടി നേട്ടങ്ങളായാണ് ചെൽസി വിട്ടത്. ചെൽസിക്കൊപ്പം 3 പ്രീമിയർ ലീഗ് കിരീടവും 2 ഫുട്ബോൾ ലീഗ് കിരീടവും 2 കമ്മ്യൂണിറ്റി ഷീൽഡും 1 എഫ് എ കപ്പും നേടി. 2010 റയൽ മാഡ്രിഡിനൊപ്പം ചേർന്ന റിക്കാർഡോ ലാലീഗയും കോപ്പ ഡെൽ റേയും നേടി. പിന്നീട് 3 വർഷം റയലിൽ കളിച്ച റിക്കാർഡോ പിന്നീട് മൊണോക്കോയിലേക്കും അവസാനം ഷങ്കൈ സിപ്പിങ്ങിലേക്കും പോയി. പറങ്കിപ്പടക്ക് വേണ്ടി റിക്കാർഡോ പെരേരോയുടെ പ്രകടനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. 2003 അൽബേനിയക്കെതിരെയുള്ള സൗഹൃദ മത്സരത്തിലായിരുന്നു റിക്കാർഡോയുടെ അന്താരാഷ്ട്ര അരങ്ങേറ്റം. 2004 യൂറോ കപ്പിൽ പോർച്ചുഗലിനെ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച റിക്കാർഡോ 2004 യുവേഫ ടീം ഓഫ് ദ ഇയറിൽ ഇടം നേടി. 2006 പറങ്കിപ്പടയെ സെമിയിലെത്തിക്കുന്നതിലും റിക്കാർഡോ ഡിഫൻസിൽ ചെയ്ത സംഭാവനകൾ ചെറുതല്ല. 2006 ജർമ്മൻ ലോകകപ്പിൽ ഫിഫ വേൾഡ് കപ്പ് ഓൾ സ്റ്റാർ ടീമിലും റിക്കാർഡോ ഇടം നേടി. 2016 പോർച്ചുഗൽ യൂറോ കപ്പ് നേടുമ്പോൾ പോർച്ചുഗൽ ടീമിൽ അംഗമായിരുന്നു താരം. 2003 മുതൽ 2016 വരെയുള്ള നീണ്ട 13 വർഷത്തെ നീണ്ട കരിയറിന് ശേഷം താരം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും ബൂട്ടഴിച്ചു. 2017 ക്ലബ്ബ് കരിയറിൽ നിന്നും കൂടെ ബൂട്ടഴിച്ച താരം ഇപ്പോൾ ഫ്രഞ്ച് ക്ലബ്ബ് മാർസലോയുടെ അസിസ്റ്റന്റ് മാനേജറായി പ്രവർത്തിക്കുന്നു. ഗ്രൗണ്ടിൽ ഇതിഹാസം സൃഷ്ടിച്ച താരം കുമ്മായ വരക്ക് പുറത്ത് കോച്ചിങ് കരിയറിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.